അസ്സലാമു അലൈക്കും. മൂന്ന് മുടികയും അതേമാതിരി തന്നെ കുറച്ച് ചീരുള്ളി ഉണ്ടെങ്കിലേ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കൂട്ടാൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കുറേ സാധനങ്ങളൊന്നും വാരി വലിച്ചിടണ്ട, കുറഞ്ഞ സാധനം മതി. മുടിക്കപ്പോൾ നമ്മളെ പെരാളിലൊക്കെ എമ്പാടും ഉണ്ടാവും, നമ്മളെ പെരാൾ കോയൊക്കെ വളർത്തണമെങ്കിൽ പിന്നെ പറയും വേണ്ട. അതിന് മൂന്നെണ്ണം നോക്കി ഇങ്ങോട്ട് എടുത്തോളി. എന്നിട്ട് നമ്മൾ പറയണ ഇക്കോലത്തിനുള്ളൊരു കൂട്ടാണ്ട് നോക്കിക്കോളി. ചോറിനും പിന്നെ അതേമാതിരി തന്നെ കഞ്ഞിക്കും പിന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളോടത്തെ ചീരുള്ളി അത്യാവശ്യം വലിയ ചീരുള്ളി ആയതുകൊണ്ട് ഞാനൊരു പത്ത് പണോളം ചീരുള്ളി എടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾ കുഞ്ഞ് ചീരുള്ളിയാണ് നമ്മളെ വരെയുള്ളെങ്കിൽ ഒരു 14 എടുത്തോളി കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവൊക്കെ ഒന്നാണ് മുറിച്ചിടണേ, അല്ലെങ്കിൽ ഇപ്പം എന്താ നമ്മളെ മിക്സിയിൽ കറങ്ങൂല മക്കൾ അതിനെ വെറുതെ കെതിർക്കണ്ടല്ല. നമുക്കിപ്പോൾ ഒരു വലിയ പണിയൊന്നും ഇല്ലല്ലോ, കത്തി കൊണ്ടൊക്കെ നടുവൊക്കെ ഒന്നാണ് കുളിച്ചിട്ടാൽ പോരെ. അതേമാതിരി 10 പൊണോളം വെളുത്തുള്ളി എടുത്തേക്കണം കേട്ടോ. പൊണ എന്ന് പറഞ്ഞാൽ ഇല്ലികളുണ്ടല്ലോ, അതാണ് കേട്ടോ കണക്ക്. പിന്നെ അതിൽക്ക് ഒരു കുഞ്ഞ് കണ്ട കുറച്ച് പുളിങ്ങ കേട്ടോ, ഒരു കുറച്ച് മതി, ഒരു കുഞ്ഞ് നെല്ലിക്കോണം വലുപ്പത്തിൽ കുറഞ്ഞ് പുളിങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ നമ്മളിതാ ഈ 10 ഇല്ലി വെളുത്തുള്ളി നടുവിൽ കൂടെയൊക്കെ ഒന്നാണ് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടിയത് 1 സ്പൂണോളം നമ്മളെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം ഉണ്ടാവും ചെറിയ ജീരകം ഉണ്ടാവും, അതിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. അതേമാതിരി ഒരു കാൽ സ്പൂണോളം നമ്മളെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എത്താത്ത നിങ്ങളിങ്ങനെ കടുകടുപ്പം വർത്താനം പറയണേ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടൂലെ, ഗതികേട് ചെയ്യേ മക്കളെ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് കേട്ടോ, നമുക്കതൊരു ഗതികേടായിട്ട് തോന്നിയില്ല, എത്താപ്പം കാട്ടണേ. ഏതായാലും ഇതാ ഞാൻ ഞായക്ക് 2 സ്പൂണോളം മുളുംപൊടി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരിൻ്റെ മുളുംപൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. കുറഞ്ഞൊരു എരിവുള്ള മുളുംപൊടി കാരം ഒന്നുകൂടി ചാത്, പിന്നെ ഒരു നുള്ളു കുരുവിളകും കൂടി ഇട്ടിട്ട് ഒന്നും അരച്ച് കൊണ്ടുവന്നിട്ട് കുരുവിളകം തന്നെ വല്ലാതെ ഒന്നും വലിച്ചു വാരിട്ടില്ല. 2 സ്പൂണോളം മുളുംപൊടി നമ്മൾ ഇട്ടണമല്ലോ, അപ്പോൾ അതൊന്നും നമുക്ക് ഓർമ്മമാണ് കേട്ടോ. അതിനനുസരിച്ച് കുരുവിളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. അത് നല്ലോണം ചതച്ച് വെച്ച് കൊണ്ടുവെക്കാണ് കേട്ടോ, അല്ലോ പേസ്റ്റൊക്കെ ഇനി കലക്കിയിട്ടില്ല, ഒന്നിട്ട് ചതച്ച് വെച്ചിട്ടുള്ളേ. പിന്നെ ഇനി നമുക്ക് കൈക്ക് വേണ്ടിയത് 3 മുടുകളാണ്. അത് ഞാനിതാ ഒന്നാണ് പൊട്ടിച്ച് കണ്ട് കുണ്ടം പാത്രത്തേക്ക് ഒന്നാണ് പാർന്ന് കൊടുക്കുകയാണ്. മുടുകൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കട്ടെ, നമ്മളെ പെരയുള്ള ആൾക്കാർക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 ആൾക്കാർക്കൊക്കെ ചോറ്റിന് നിന്നാൽ മറ്റേ ഒരു കോലത്തിലാണ്ടത് ഉണ്ടാക്കണത്. ഇനി നമുക്ക് ഈ 3 മുടികൾക്കുള്ള കുറച്ച് കുരുമുളകും അതേമാതിരി തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് നല്ലോണം ബീറ്റ് ചെയ്ത് ഒന്നാണ് പതപ്പിച്ചെടുക്കാട്ടോ. അതാ ഇതേമാതിരി കുരുവിളകിൻ്റെ അളവൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയണില്ല, ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾ എടുത്തോളിട്ടാ. ഇതൊക്കെ ഇതേമാതിരിയാണ് നല്ലോന്നാണ് പകർക്കാൻ നമുക്കേ കണ്ടില്ല നിങ്ങൾ ഇതന്നെ ഉള്ളു കേട്ടോ. ഇതുമ്പോൾ വലിയ പരിപാടിയും പണികളൊന്നും ഇല്ല, ഇനി നമുക്ക് വേഗം നമ്മളെ ചട്ടിയുടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതാണ് മേ ഉണ്ടാക്കാൻ ഒരുങ്ങിയേ കണ്ടോ. അത് നല്ലോണം പതപ്പിച്ച് ഉസാറാക്കി കൊടുത്തേക്കണ് കണ്ടില്ല. ഇനി നമ്മളൊരു ചട്ടി വെച്ച് കൊടുക്കട്ടെ, ഏതെങ്കിലും ഒരു ചട്ടിയാണ് വെച്ചെടുത്തോളി. നമ്മളെ വരി ഏതാ ഉള്ളത് മക്കളെ അത് വെച്ചോളിട്ടാ. എന്നിട്ട് ആ ചട്ടി ചൂടായിക്ക് നമുക്ക് അയക്ക് കുറച്ച് ലേശം വെളിച്ചെണ്ണ വാർന്നിട്ട് നമ്മളാ മുട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നാണ് ചിക്കി പൊരിച്ചെടുക്കണം. ചിക്കി പൊരിച്ചെടുക്കുക പറഞ്ഞാൽ നമ്മളാണ് പാർന്നിട്ട് നല്ലോ കയ്യിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ ചെറിയ ചെറിയ കണ്ടായിട്ട് ചിക്കി പൊരിച്ചൂലേ, അതിനാണ് കേട്ടോ നമ്മൾ ചിക്കി പൊരിച്ചതെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതൊക്കെ അതാണ് പാർന്ന് കൊടുത്തേക്കണേ. ഇനി കയ്യിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്നേരം ഇളക്കി കൊടുത്താൽ മതി നമുക്ക് കണ്ടോ. ഇതേമാതിരി ഇനിയിപ്പോൾ അതൊന്നുമല്ല ഓരോ മുട്ട ചട്ടിക്ക് ഇങ്ങനെ പൊട്ടിച്ച് പോരുന്നവർക്ക് അങ്ങനെയും പാരട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ തീർപ്പതിക്കനുസരിച്ചാണ് ചെയ്തോളി. ഇങ്ങനെ ആകുമ്പോഴേ തന്നെയാളാ ഇപ്പും കുരുവിളകൊക്കെ എല്ലായിടത്തും ഒരു മട്ടം പോലെ പൊടിച്ചിട്ടുള്ളൂ. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചട്ടി നല്ലോന്ന് മുട്ടയൊക്കെ പതപ്പിച്ച് നീക്കൊന്നാണ് പാർന്ന് കൊടുത്തത് കേട്ടോ. പിന്നെ അത് അങ്ങനെ ചിക്കി ചിക്കി എടുത്താൽ മതി. ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ, ഇതാണ് നമ്മളെ മുട്ട ചിക്കൽ കണ്ടോ. ഇതേമാതിരി നമുക്ക് കൊത്തി കൊത്തി ചിക്കി അങ്ങനെ എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, നിങ്ങൾക്കൊക്കെ തീർപ്പതി പൊടിയാണെങ്കിൽ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കട്ടോ. ലൈക്ക് കൊടുത്താൽ മാത്രം പോരെ മക്കളെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി, എല്ലാവരും കാണട്ടെ. സാധാരണപ്പെട്ട ഒരുമാതിരി ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കൂട്ടാൻ. എപ്പോഴും പേർച്ചും മീനും കിട്ടിക്കൊള്ളുന്നുണ്ടോ, ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന ഒരാളുണ്ടാവില്ല. അങ്ങനത്തേക്ക് ഒരു നേരം വരുമ്പോൾ 2 മുട്ടിയും ഒക്കെ പെരാളുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉസ്സറം ഒന്നൊന്നര കൂട്ടാനാണ് മക്കളെ ഇത്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഇതേ ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ ആ ചട്ടിയിൽ നിന്ന് ആ മുട്ടയൊക്കെ നമ്മൾ വേറൊരു കുണ്ടപാത്രത്തേക്കാണ് മാറ്റി കൊടുത്തേക്കണ്. എന്നിട്ട് ആ ചട്ടിക്ക് തന്നെ 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി വാർന്ന് കുറഞ്ഞൊരു കടുക് പൊട്ടിച്ചാണ് കേട്ടോ. അതേ കുറഞ്ഞ കടുക് തന്നെ 1/2 സ്പൂണോളം കടുക് എടുത്തേക്കണ്. അതേ കണക്കിന് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകമാണ് കേട്ടോ, നല്ല ജീരകം എന്നൊക്കെ പറഞ്ഞാൽ ജീരകം ഇട്ട് കൊടുത്ത് 2 വറ്റൽമുളക് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒരു തണ്ട് 1/2 തണ്ട് കരിവേപ്പിൻ്റെ ഇല. കരിവേപ്പിൻ്റെ ഇല പിന്നെ കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതല്ല നമ്മളെ ശരീരത്തിനൊക്കെ നല്ലൊരു കാര്യപ്പെട്ട മുതലാണ് കരിവേപ്പിൻ്റെ ഇല. അതും കൂടി നമ്മൾ അയക്ക് കൊണ്ടുതന്നെ ഒന്നാണ് പൊട്ടിച്ച് കാണും നല്ലോന്നാണ് വറവിടണേ. എന്താ ഇതേമാതിരി നല്ലോന്നൊരു ഇളക്കി കൊടുക്കുക കണ്ടില്ലേ. ഇളക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ചീരുള്ളിയും അതേമാതിരി വെള്ളുള്ളിയും ഒക്കെ പാടൊന്ന് കുത്തി ചതച്ച് വെച്ചേക്കണമല്ലോ.
മസാലപ്പൊടികളെ കട്ടുകാണ്ട് അതൊന്ന് ഇതേ ഇട്ട് കൊടുക്കട്ടോ കേട്ടോ. നല്ലൊരു പേസ്റ്റാക്കി വെള്ളം പോലെ കേട്ടോ അടിച്ചെടുക്കരുത്. ഒരു ചെറുങ്ങനെ ഒരു തരിതരി വേണം. അപ്പം നമ്മളെ കൂട്ടാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ചൂടുള്ള ചോറ്റിലൊക്കെ കുഴച്ച് തിന്നാനൊക്കെ നല്ല രസം. ഇനിയിപ്പോൾ മക്കളെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഈ ചട്ടിയിലിട്ട് കാണും ഒന്നും വറുത്തെടുക്കണം. നമ്മളെ പൊടിയാളൊക്കെ നല്ലോണം ചൂടാവണം. അതേമാതിരി നമ്മളെ ചീരുള്ളിയും വെള്ളുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച മണം പോയിട്ട് ഒരു ഉണങ്ങിയൊരു കോലുണ്ടല്ലോ, ആ ഒരു കോലത്തേക്ക് ഇതൊന്ന് വരണം കേട്ടോ. അന്നേരത്താണ് നമ്മളിതേക്ക് നമ്മളെ വറുത്ത് ചിക്കി പൊരിച്ചുവെച്ച നമ്മളെ മൂന്ന് മുടുകളുണ്ടല്ലോ, അതിലേക്ക് ഒന്ന് പൊട്ടിച്ച് വാര അല്ല പൊട്ടിച്ചല്ല അതവിടെ ചിക്കി പൊരിച്ച് വെച്ചേക്കണേ, അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാനേ. നോക്കിയാണ് നല്ലോ ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചൂരും പച്ച മണമൊക്കെ ഒന്നിനെ മാറി ഒന്നൊരു ഉണങ്ങിയൊരു കോലം അങ്ങോട്ട് ആയി വരണം. അപ്പം ഏകദേശം അത് ഉണങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി വേണേൽ ഏത് വേണേൽ നിങ്ങൾ എടുത്തോളി, ഏത് ചട്ടിയിലുണ്ടാക്കിയാലും നമുക്ക് നല്ല കോലം പോലെ നല്ല മട്ടത്തിൽ കിട്ടുകയേ. ഇതിപ്പോൾ മൺചട്ടിയിലും വേണേൽ നമുക്ക് ഉണ്ടാക്കട്ടോ. ഇതിങ്ങനെ കുറഞ്ഞൊരു ഉണക്കമായി ഇങ്ങനെ വരുന്ന നേരത്ത് നമ്മളാ മിക്സീൻ്റെ ജാറുണ്ടല്ലോ, ജാറിലുണ്ടാകും കുറച്ച് പൊടിയാളും ചീരുള്ളിയും വെള്ളുള്ളിയൊക്കെ പൊരിക്കണേ. അതൊക്കെ പാടൊന്ന് എനിക്ക് എഗ്ഗി മോറികാണ്ട് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഉണ്ടാവും. അതും കൂടി ഒന്ന് മോറികാണ്ട് തീക്ക് നമ്മൾ പാർന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലോങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളം നല്ലോങ്ങോട്ട് വെട്ടി തിളച്ച് ഒരു കുറഞ്ഞൊരു വെളിച്ചെണ്ണ നിറവിൽ ഇങ്ങനെ ഒരു പാട കെട്ടി വരുമല്ലോ, ആ ഒരു നേരം ആയിക്കോട്ടെ കേട്ടോ. അതപ്പോൾ ആവും നിങ്ങൾ കണ്ടുപോളി ഉണ്ടോ. കടുപ്പത്തിലുണ്ടാക്കട്ടോ, നമ്മൾ കുട്ടിയാക്കൊക്കെ സ്കൂൾ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ മുട്ട പൊരിച്ചിനൊന്നും കുട്ടി പൊരിച്ച് മുട്ട പൊരിച്ച് കൊണ്ടുപോകണ വലിയൊരു തൃപ്തിയില്ല. കാരണം ഈ മുട്ട അവിടെ എത്തുമ്പോൾ ഇതിനൊരു മണയൊക്കെ ആരംഭിച്ചു ഒരു മധുരത്തിൽ അടിച്ചാലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് കൊണ്ടാവാൻ ചാറും ആയി എല്ലതും ആയി, കൂട്ടാനും തോരനും ഒക്കെ ആയി. ഓരോ ഒരു കൂട്ടാനുമ്പോൾ തന്നെ എല്ലതും ആവും. അപ്പോൾ അതങ്ങോട്ട് ഉപ്പില്ല എന്ന് തോന്നുകയാണ് ഈ ഒരു നുള്ളി ഇപ്പം കൂടിയൊക്കെ ഇട്ടുകാണേ. നല്ലോണം ഇളക്കി കൊടുത്തോളിട്ടാ. നോക്കിയാണ് നമ്മളെ ഈ ഒരു ഇതിൻ്റെ ഗ്രേവി നല്ല രസമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വേറെത്തല്ല നമ്മൾ ആ ചീരുള്ളി ഉണ്ടല്ലോ, ചീരുള്ളിക്ക് നല്ല ടേസ്റ്റാണല്ലോ മക്കളെ. എങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിക്കണമെന്ന് നമുക്കറിയില്ല കേട്ടോ. ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അത് വെളിച്ചെണ്ണ നിറവിൽ ഇങ്ങനെ ഒരു പാട കെട്ടി വരുന്ന നേരത്ത് നമ്മൾ മൂന്ന് മുടുകളോട് ചിക്കി പൊരിച്ച് വെച്ചിട്ട് നല്ലോണം കെട്ടി ഇളക്കി മറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഗ്രേവിയൊക്കെ ഇതിലും കേട്ടോ അതിൻ്റെ എരും പുളിയും ആ ഒരു മണമൊക്കെ ഇതിൽ നല്ലോണം ഉസാറായിട്ട് പിടിച്ച് കിട്ടണം. അതേമാതിരി കുറച്ച് നേരം ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് തൊടാതെ ഒന്ന് ഇളക്കി കൊടുക്കിയിട്ട് അതേമാതിരി അതാ നമ്മളെ ചട്ടക്ക് എടുക്കുന്ന വേണ്ട എടുക്കാതെ അങ്ങോട്ട് ഇളക്കി കൊടുത്തോളി. ഇതേമാതിരി ഇളക്കി കൊടുക്കുക, എന്നാലും അതിൻ്റെ എരിവും പുളിയൊക്കെ ഒരു ഉസാറായിട്ട് അതിലാണ്ട് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെയാണ് എപ്പോഴും ഇറച്ചി മീനും മാങ്ങം കജ്ജാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. എപ്പോഴും എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരട്ടം മാങ്ങണ പോലും ഉണ്ട് മാങ്ങം കജ്ജാത്തോണ്ടാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് തീർപ്പതിയാവട്ടോ. എന്നും ഇറച്ചി മീനും കണ്ടമാനം പല കോലത്തിലും തിന്നുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയൊരു ഉത്സവത്തിൽ ഉണ്ടാവില്ല. എന്നാലോ സാധാരണപ്പെട്ട ഒരുമാതിരി ആൾക്കാർക്കൊക്കെ ഇത് വലിയ തീർപ്പതിയാവട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വേണ്ടില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കി മക്കളെ, ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ. നിങ്ങളെ കമൻറ്റ് നിങ്ങളൊന്ന് ചെയ്തുകൊണ്ടിട്ട് എന്നാലപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ തീർപ്പതി കേൾക്കണേ. ഏതായാലും നമുക്ക് വലിയ തീർപ്പതിയാണ് ഈ ഒരു കൂട്ടാനിട്ട സ്കൂളിൽ. പിന്നെ ചിലപ്പം കുട്ടികൾ സ്കൂളിൽ പോയാലും നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ ചാറൊന്നും ഉണ്ടാക്കല്ല ഒറ്റക്കാവുമ്പളി. അപ്പോൾ നമ്മളെപ്പോഴും വേഗം കടുപ്പത്തിൽ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്ന നല്ല രസമാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ്. ഇതൊക്കെ നമ്മളെ കൂട്ടാൻ ഇങ്ങനെ ആയി വന്നേക്ക് ഞാനെത്തായി രണ്ട് കരിവേപ്പിൻ്റെ അല്ല രണ്ട് തണ്ട് വെച്ച കരിവേപ്പിൻ്റെ കൂടി ആയിക്കിട്ടുകയാണ് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഉണ്ടോ എരു രണ്ട് സ്പൂണോളം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു സ്പൂണൊക്കെ ആക്കി കൊടുത്താണ്ടി ഒരു സ്പൂണോളം നമ്മളെ കാശ്മീരിൻ്റെ മുളുമ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഒന്ന് ഉച്ചക്കത്തെ നമ്മളെ ചോറ്റുകളിലെ കൂട്ടാനായതുകൊണ്ട് തന്നെ കുറച്ച് എരും പുളിയൊക്കെ വേണമല്ലേ നമുക്ക്. അതുകൊണ്ട് രണ്ട് സ്പൂണോളം മുളുമ്പൊടിയൊക്കെ ഇട്ട് നമ്മളെ പരി കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾ എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താളിട്ടോ. അങ്ങനെ ഇതാ ലേസ ചോറെടുത്തിട്ടുള്ളൂ, ചോറുന്നാളെ നേരെ കായി തുടങ്ങണുള്ളൂ കേട്ടോ. നല്ല ചൂടുള്ള ചോറൊക്കെ ഇമ്മാരി ഒരു സ്പൂണുണ്ടെങ്കിൽ വേറൊരു കൂട്ടാനും തരേണ്ട പൊന്നാര മക്കളെ. ഇതന്നെ മതിയാവും നമുക്ക് പള്ളർച്ച ചോറുന്നാൻ കേട്ടോ. വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഇത് ഒരുപാട് തീർപ്പതിയാവും കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. ചോറ്റിക്ക് മാത്രമല്ല കേട്ടോ നമ്മളെ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും. ഇനിയിപ്പോൾ നേരം വെക്കുമ്പോൾ ഉണ്ടാവും കുട്ടികൾ സ്കൂൾ പോകുന്ന ഒരു പെരക്കം പാച്ചിലേക്കാരം. അന്നേരത്തിൽ എത്താ പഠിച്ചവനെ കൂട്ടാണ്ടാക്കാൻ എഴുതിയാണ് മേപ്പട്ട് കാറ് നോക്കി നിൽക്കേണ്ട. ഇമ്മട്ടത്തിലൊരു കൂട്ടാങ്ങൾ ഉണ്ടാക്കിക്കോളി. ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഈ ഒരു കൂട്ടാനൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അതിനാത്രം ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ ചീരുള്ളിയും മുടികൊക്കെ എന്ന് പറയുന്ന സാധനം ഈ രണ്ടും നമ്മളെ പെരാളിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ് അല്ലേ. ഒരു രണ്ടെണ്ണം കൂടി ഇല്ലാത്ത ഉണ്ടാവില്ല, കാരണം അത് നമ്മളെപ്പോഴും കൊണ്ടു വയ്ക്കും. പിന്നെ ഒന്ന് എപ്പോഴെങ്കിലും ഒരു കൂട്ടാനില്ലാത്ത നേരത്ത് പൊരിച്ചാനോ. അപ്പോൾ എപ്പോഴും പൊരിച്ചണ്ട ഇക്കോലത്തിൽ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയോളി. ഇതൊക്കെ എന്തായാലും തൃപ്തിയാവും, അതിനാത്ര രസമുണ്ട് കേട്ടോ. അത് കാണാനും നല്ല ചുരുക്കില്ല. നോക്കിയാണ് നിങ്ങൾ കാണാനൊക്കെ നല്ല ചുരുക്കില്ല, നല്ല ഉസാറായി കിട്ടുകൊണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യും മക്കളെ. അതേമാതിരി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇൻഷാ അള്ളാ നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.